ോതിഷപരമായിട്ടുള്ള പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചതിനായി പ്രമുഖനായ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ഡോക്ടർ ഡെന്നിസ് ജോയാണ് നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഡെന്നിസ് ജോയ് സാറിന് ഞാൻ കാർത്തികപ്പള്ളിയിൽ നിന്ന് എഴുതുന്നു എൻ്റെ പഴയ വീട് പൊളിച്ച് പുതിയ വീട് പണിയുവാൻ തുടങ്ങുകയാണ് അതനുസരിച്ച് ഒരു പ്ലാൻ വരച്ചു ഇതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എൻ്റെ വീടിൻ്റെ പ്ലാനും സ്ഥലത്തിൻ്റെ പ്ലാനും ഇതോടൊപ്പം അയക്കുന്നു എൻ്റെ ജാതകത്തിൻ്റെ കോപ്പിയും ഇതോടൊപ്പം അയക്കുന്നു ദയവായി മറുപടി തരണം എന്ന് സദാനന്ദ ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ശരിക്കും ചുറ്റളവ് ഇത് തെറ്റാണ് കാരണം വെച്ചാൽ ഇതിനകത്ത് ഒരു നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ അമ്പത്തൊമ്പത് കോടിയിലേക്ക് ഇതാവത്തുള്ളൂ എട്ട് വിരലാണ് വൃക്ഷയോനിയാണ് നക്ഷത്രമാണ് കൗമാരമാണ് ഉത്തമമായിട്ടുള്ള ഒരു കണക്കിലേക്ക് അത് മാറി കിട്ടും അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് ഇപ്പം നിലവിൽ ഇതിനകത്ത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത് കൃത്യമാണ് അപ്പം ബാക്കിയുള്ള രണ്ട് ബെഡ്റൂം ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് തന്നെ ഇവരങ്ങ് അപ്ലൈ ചെയ്ത് പോകുകയാണെങ്കിൽ ആ ബെഡ്റൂമിൻ്റെ കണക്ക് കൃത്യമാക്കി തന്നെ മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ കിച്ചൻ്റെ അളവ് ഇവർ കൊടുത്തിരിക്കുന്നത് കറക്റ്റാണ് ദോഷമൊന്നുമില്ല അതുപോലെ ടോയ്ലറ്റ് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ തെക്ക് കിഴക്ക് മൂലയ്ക്ക് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ തെക്ക് കിഴക്ക് മൂല വിട്ട് ടോയ്ലറ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ആണ് ഇനി അപ്പം ഇവർക്ക് ഒരിക്കലും ഈ തെക്ക് കിഴക്ക് മൂലയിൽ നിന്ന് ടോയ്ലറ്റ് മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ തെക്കുകിഴക്ക് മൂല വരുന്ന ഭാഗത്ത് ഇവർ ഡ്രസ്സിങ് റൂമായിട്ട് യൂസ് ചെയ്യുക അത് കഴിഞ്ഞ ശേഷം ടോയ്ലറ്റ് പ്ലാൻ ചെയ്യുക അങ്ങനെ ഇത് അറേഞ്ച് ചെയ്യുക അതുപോലെ സ്റ്റെയർ കേസ് തെക്ക് ഭാഗത്തായിട്ട് കൊടുക്കുക അത് ക്ലോക്ക് വൈസിൽ കയറി പോകാത്തക്കാണ് ഇവർ കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കാണുന്നത് അതുപോലെ മെയിൻ ഡോർ നോർത്ത് ഈസ്റ്റിലിട്ടത് ഉത്തമമാണ് മറ്റു ദോഷങ്ങളൊന്നുമില്ല അതുപോലെ മുഗൾ നിലയിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇവർ ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ആ നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ ബെഡ്റൂം ഇവർ ഓപ്പൺ ടെറസോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സിറ്റൗട്ടോ ആക്കിയ ശേഷം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇതിനകത്ത് ആ ഒരു ബെഡ്റൂം കൂടി ഇവർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാസ്തുവിൻ്റെ ബലം കൂടുകയും ചെയ്യും തൊഴിൽപരമായിട്ടൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിനും വാസ്തുവിൻ്റെ ബലം കൂടുന്നതിനും അത് കാരണമായി തീരും അതു തന്നെയല്ല കന്നിമൂല ഭാഗത്തായിട്ട് താഴത്തെ ബെഡ്റൂമും മുകളത്തെ നില ബെഡ്റൂമും നമുക്ക് കൃത്യമാവുകയും ചെയ്യും കാരണം കന്നിമൂല ഭാഗം മൂൾനിലയിൽ ഒരു ബെഡ്റൂമൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കാരണം വെച്ചാൽ രണ്ടാമത്തെ നില ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തും കിഴക്ക് കിഴക്ക് ഭാഗത്ത് പലപ്പോഴും പലരും ബെഡ്റൂം ചെയ്യാറുണ്ട് പക്ഷേ അപ്പോഴെന്താണെന്ന് ചോദിച്ചാൽ ആ ഭാഗത്ത് വെയിറ്റ് കൂടുകയും തെക്ക് പിടിഞ്ഞാറ് ഭാഗത്ത് വെയിറ്റ് കുറയുകയും ചെയ്യും അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇതിൻ്റെ തെക്കിഴക്ക് ഭാഗത്ത് ഓൾറെഡി ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാലൻസായിട്ട് തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തൂടി ആ ഒരു ബെഡ്റൂം ഇവർ റീപ്ലേസ് ചെയ്യുക ഇതിൻ്റെ കിഴക്കുവടക്ക് ഭാഗത്ത് ഒരു ചെറിയ സിറ്റ് ഔട്ടോ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇവർ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗുണഫലങ്ങൾ കിട്ടും മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല ഇതിൻ്റെ ചുറ്റളവ് ഒരു നൂറ്റി നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്താൽ ഉത്തമമായിട്ടുള്ള കണക്കിലേക്ക് വരും ഈ ഒരു കാര്യങ്ങൾ ഇവർ അപ്ലൈ ചെയ്ത ശേഷം വീട് പണി സ്റ്റാർട്ട് ചെയ്യുക ഒരു കിച്ചൺ മോഡേണൈസ് ചെയ്യുമ്പോഴത്തേക്കും പഴയകാലത്തെ കിച്ചനകത്ത് അടുപ്പുണ്ടാവും ചിലപ്പോൾ അത് അത് ആദ്യം ആദ്യത്തെ ഘട്ടത്തിൽ അത് വെളിയിലേക്ക് ആക്കുക അത് സെപ്പറേറ്റ് ആക്കുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ പണി അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ മോഡേൺ കിച്ചൺ സംവിധാനങ്ങൾ കൊണ്ടുവരിക ആ രീതിയിലേക്കാവും കിച്ചൺ മാത്രമായിട്ട് പലയിടങ്ങളിലും വിപുലീകരിച്ച് കാണാറുണ്ട് കാരണം സ്ത്രീകളുടെ സൗകര്യമൊക്കെ നോക്കിയിട്ടും പിന്നെ വീടിൻ്റെ ഒരു ഔട്ട്ലുക്ക് തന്നെ ശരിക്കും കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് മാറും അതുകൊണ്ടും പിന്നെ ചില വിൽപ്പനയുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് ഇതുപോലെ കിച്ചൺ വിപുലീകരിച്ച് കണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെ കിച്ചൺ മാത്രമായി വിപുലീകരിക്കുന്നതിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വിപുലീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും കാരണം കാരണമെന്താൽ ഒരു വീട്ടിൽ ഒരു ഗൃഹനാഥ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ പകുതിഭാഗവും കിച്ചണിലായിരിക്കും കാരണം ചില ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിൽ ഒരു ആറേഴ് മണിക്കൂർ എന്തായാലും പാചകം ചെയ്യുന്ന തിരക്കിലായിരിക്കും അപ്പം നമ്മുടെ കിച്ചൺ എപ്പോഴും വൃത്തിയായിട്ടും നീറ്റായിട്ടും അവർക്ക് കാണുമ്പോൾ നല്ല ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് പാചകം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയുള്ളൂ ചിലർക്ക് ആണെങ്കിൽ ചില കിച്ചണിലേക്ക് കയറാൻ തന്നെ പലപ്പോഴും മടിയായിരിക്കാം കാരണം വെച്ചാൽ ഒന്നില്ലാ കിച്ചൺ അവർക്ക് ഒരു ആയിരിക്കില്ല അല്ലെങ്കിൽ അതുപോലെ വേറെ കാര്യമുണ്ട് പലപ്പോഴും ചില കിച്ചണിലൊക്കെ ചെയ്യുമ്പോൾ പല ആൾക്കാരും സ്ത്രീകൾ പലപ്പോഴും പറയാം നടുവേദനയുടെ വിഷയം മാറുന്നില്ല അല്ലെങ്കിൽ നട്ടലിന് വില കുറവ് വരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കിച്ചൺ പലപ്പോഴും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ പാചകത്തിന് ഹൈറ്റ് കുറവായിരിക്കും കാരണം അതിലെ ഗ്രഹനാഥയുടെ ഹൈറ്റ് അനുസരിച്ച് വേണം അതിൻ്റെ പാതകം സെറ്റ് ചെയ്യാനായിട്ട് കാരണം നമ്മൾ പാത്രം കഴുകുമ്പോഴായാലും പാചകം ചെയ്യുമ്പോഴും നമ്മുടെ നടുവിൻ്റെ ഒരു ഭാഗം പോലും ശലം പോലും വളഞ്ഞ് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം വെച്ചാൽ കാലക്രമേണ കുറെ കഴിയുമ്പോഴത്തേക്ക് നട്ടലിന് വിലക്കുറവും ആയിട്ട് മാറാറുണ്ട് അപ്പം ഗ്രഹനാഥയുടെ ഹൈറ്റൂടെ കണക്കെടുത്ത ശേഷം നമ്മൾ പാചകം സെറ്റ് ചെയ്യുക കിച്ചൺ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വൃത്തിയായിട്ട് വാസ്തുവിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് വൃത്തിയാക്കി കൊണ്ട് കൊണ്ടുനടക്കാൻ പറ്റുകയാണെന്നു വെച്ചാൽ പാചകം ചെയ്യുന്ന ആൾക്ക് എപ്പോഴും അതിനകത്ത് കയറി കഴിയുമ്പം മാനസികമായിട്ടൊരു ഉണ്ടാവണം അതുപോലെ പാതകത്തിൻ്റെ ഹൈറ്റ് അതുപോലെ നമ്മുടെ ഗ്യാസ് വെക്കുന്ന സ്ഥാനം വാഷ് വാഷ്ബേസിൻ്റെ സ്ഥാനം അതുപോലെ നമ്മുടെ ഫ്രിഡ്ജ് വെക്കുന്ന സ്ഥാനം ഈ സ്ഥാനങ്ങളെല്ലാം അതിൻ്റെ കണക്കനുസരിച്ച് കൃത്യമാക്കിയ ശേഷം നമുക്ക് കിച്ചൺ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഐശ്വര്യമായിരിക്കും അതല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ അത് പാചകം ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു ഉത്സാഹം ഉണ്ടാകും പലപ്പോഴും കുറെ കഴിയുമ്പോഴത്തേക്ക് ടയർഡായിട്ട് പോകുന്ന പല ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഒരു മൂഡുണ്ടാവില്ല അപ്പം ഈ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് കിച്ചൺ നമുക്ക് വിപുലീകരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇപ്പം കാലം മാറുന്നതിനനുസരിച്ച് പുകയില്ലാത്ത അടുപ്പുകൾ അതുപോലെ ഇലക്ട്രിക്കൽ സ്റ്റവ് ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കാലത്തിനനുസരിച്ചുള്ള മാറ്റം തീർച്ചയായും നമ്മുടെ കിച്ചണിൽ കൊണ്ടുവരണം എങ്കിൽ മാത്രമേ കൂടുതൽ അതിനകത്ത് നിൽക്കുന്ന ഒക്കെ സൗകര്യങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമായി തീരുള്ളൂ പിന്നെ ഈ പറഞ്ഞപോലെ ആരെങ്കിലും വാസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ച ശേഷം അതിനകത്ത് ഉപകരണങ്ങൾ എവിടെയൊക്കെ നമുക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങൾ സെറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കിയ ശേഷം കിച്ചൺ സെറ്റ് ചെയ്തു പോകാം മറ്റു ദോഷങ്ങളൊന്നും ഇവിടെ വാസ്തുശാസ്ത്രത്തിൻ്റെ